മെറ്റൽസ് ആർ ഡിസ്കവേർഡ് അതിനകത്ത് ഒരു ഡിഡ് യു നോ ദാറ്റ് ഗോൾഡ് ഈസ് കൺസിഡേർഡ് ദ മോസ്റ്റ് പ്രഷ്യസ് മെറ്റൽ ബിക്കോസ് ആൺ ലൈക്ക് അതർ മെറ്റൽ ഇറ്റ്സ് കളർ നവർ ചേഞ്ചസ് അല്ലേ. സ്വർണത്തിനൊക്കെ നമുക്കറിയാം ഇപ്പം എന്താ വിലയാണ് പോകുന്നത് അല്ലേ. എന്നിട്ട് ചോദിച്ചാൽ മതി വീട്ടിലെ പേരൻസിനോട് എന്താണ് ഗോൾഡിന് ഇത്ര ഇമ്പോർട്ടൻസ് വന്നതെന്നറിയാമോ. ദ കളർ നവർ ചേഞ്ചസ് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഈവൻ ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞാലും ദ കളർ നവർ ചേഞ്ചസ്. വി ഫൗണ്ട് ദാറ്റ് കോപ്പറിൻ്റെ ഒക്കെ എന്ത് ചെയ്യും ക്ലാവ് പിടിക്കുക എന്ന് പറയും. ഒരു ഗ്രീനിഷ് കളർ വന്ന് അതിലെന്നൊരു എന്ത് ചെയ്യാതെ വൃത്തിയാക്കാനൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഗോൾഡിന് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരാത്തത് കൊണ്ട് ഇറ്റ് ബിക്കം ദ മോസ്റ്റ് പ്രഷ്യസ് മെറ്റലായിട്ട് ഗോൾഡ് മാറി. ദ ഓൾഡസ്റ്റ് ഗോൾഡ് ആർട്ടിഫാക്ട്സ് ഫൗണ്ട് സ്റ്റിൽ ഹാവ് എ ലവ്ലി ഗോൾഡൻ ഗ്ലോ. നല്ല തിളക്കം എന്ത് ചെയ്യുന്നു. ഈവൻ ദ ഓൾഡസ്റ്റ് ഗോൾഡ് പഴയ പഴയ സ്വർണത്തിന് വരെ അത്ര നല്ല തിളക്കമുണ്ട്. ദാറ്റ്സ് വൈ ഗോൾഡ് ബിക്കം മോർ പ്രഷ്യസ് മെറ്റൽ ലേറ്റർ. പിന്നീട് അത് പ്രഷ്യസ് ആകാനായിട്ട് ഇപ്പോഴത്തെ വിലയൊക്കെ അത്രയും മറ്റു മെറ്റലിനേക്കാളും ഗോൾഡിന് വില കൂടാനുള്ള ഇതിൻ്റെ റീസൺ ഇതാണ്. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ദ ലാസ്റ്റ് പോർഷൻ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദി ഫാമിംഗ് ഇൻ ഇന്ത്യ. ഫാമിംഗ് സ്റ്റാർട്ടഡ് വെരി ഏർലി ഇൻ ഇന്ത്യ ടു. ഇന്ത്യയിലും എന്താണ് ദ ഫാമിംഗ് വളരെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. നമുക്കറിയാം നമ്മുടെ പല വില്ലേജസിലും ഇന്ത്യൻ മോസ്റ്റ് ഇന്ത്യൻസ് ലിവ് ഇൻ വില്ലേജസ് വില്ലേജസിലും എന്താണ് ദ മെയിൻ ഓക്കുപ്പേഷൻ ഈസ് ഫാമിംഗ് ഈവൻ നൗ അല്ലേ. ഇപ്പം പോലും അതാണ് പലരുടെയും കൃഷി എന്ന് പറയുന്നത്. കൃഷിയാണ് നമ്മുടെ തൊഴിൽ. ഇൻ സം പ്ലേസസ് ദ മെത്തേഡ്സ് ഓഫ് ഫാമിംഗ് ഹാവ് നോ ചേഞ്ച് ഫോർ സെഞ്ചുറീസ്. നൂറ്റാണ്ടുകളായിട്ട് തന്നെ ദർ ഇസ് നോ ചേഞ്ച് ആസ് സെയിം ആസ് ദാറ്റ് ആസ് ബിഫോർ. ബട്ട് ഇൻ അതർ others farming with the tractors and modern tools is also practiced. Some places modern tools are using, but in some other areas the old methods are still using. So in India also the farming started very early, and the main occupation of villagers is farming. That's only in that paragraph. It's clear. So second chapter is over. So the next day I will give you the notes of this chapter and get ready for the test paper. I will give you the questions. Clear.